ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ പണ്ടൊക്കെ എനിക്കുള്ളൊരു പ്രശ്നമായിരുന്നു, ഒന്നിനും സമയം തികയുന്നില്ല, അതുപോലെ തന്നെ ഒന്നിനും സമയം കിട്ടുന്നില്ല, പണി തീരുന്നില്ല, പണി എപ്പോഴും പണിയാണ്, പണിയെന്ന് ഫ്രീ ആവുന്നില്ല എന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയൊക്കെ ഫോൺ ചെയ്യുന്ന സമയത്ത് ഉമ്മാൻ്റെ പണിയൊക്കെ ഒരു 11-12 മണി ആ സമയമാകുമ്പോഴത്തേക്കും പിന്നെ എല്ലാം തീർന്ന് നമ്മളെ പണിയത് 2 മണിയായാലും 3 മണിയായാലും കുളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ നീണ്ടു പോകും കേട്ടോ. അപ്പോൾ ഉമ്മ പറയും, നിങ്ങൾ ഈ ഫോണ് നോക്കിയിരിക്കലോണ്ടാണ് ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ടും ആയിക്കോടെ എന്ന് പറയും കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അത് സത്യമാണ് കേട്ടോ. നമ്മൾ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വെക്കും, കോള് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഓഫാക്കി അത് വെക്കുമൊന്നുമില്ല, പിന്നെ അത് അങ്ങനെ പോയി പോകും. പിന്നെ യൂട്യൂബിലേക്കാവും, യൂട്യൂബ് നോക്കും, ഓരോ വീഡിയോസിലേക്കായിട്ട് അങ്ങനെ മാറി പിന്നെ അത് മണിക്കൂറുകൾ പോകുന്നത് അറിയുന്നില്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതൊന്നും ഇല്ലാതെ ഫോണൊന്നും നോക്കാതെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫോണിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ, നേരിട്ട് എല്ലാ പണികളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാണ്. അപ്പോൾ രാവിലെ നടന്നൊക്കെ വന്ന് അതിന് ശേഷമുള്ള ഒരു ചായ കുടിയാണ് കേട്ടത്. അപ്പോൾ രാവിലെ എണീറ്റപാട് വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി നടന്ന് വന്നതിൻ്റെ ശേഷവും വെള്ളം കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ചായ വെക്കലും. അതിൻ്റെ കൂടെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കും. ഇപ്പോൾ ബ്രെഡ് ഒന്ന് നെയ്യിൽ ചൂടാക്കി അത് കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റഫീഖക്കൊന്ന് സാധാരണ പോലെ തന്നെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, അതുപോലെ തന്നെ റഫീഖക്ക് ഫുഡ് കൊണ്ടുപോകാനുണ്ട്, അതാക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ പണികളും ഇന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ അതാ കടല കറി ഉണ്ടാക്കാൻ പോവാണ്. ഇതൊരു ഒരു വെറൈറ്റിയാണ് കേട്ടോ കടലക്കറി, സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, ഒരു സാധാ ഉണ്ടാക്കുന്നതിനൊരു വ്യത്യസ്തമായിട്ടാണ്. അപ്പം മിക്സീൻ്റെ ജാറിലേക്ക് നമുക്കൊരു സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, ഒന്നോ രണ്ടോ സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുമ്പോഴാണ്, രണ്ടെണ്ണ കാണുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക. ഇനിയൊരു 4-5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവുള്ളതാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ 2 ഉള്ളി 2 തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്താലാണ് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒന്നെടുത്തിട്ടേ ഉള്ളൂ, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ, ഒരു കൈപ്പിടി നിറച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്, അപ്പോൾ അതൊന്ന് ചിരകട്ടെ. അപ്പോൾ ഇതാ തേങ്ങയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക, കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു ഹാഫ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക കേട്ടോ, നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ അതാ ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട, 1 ഏലക്ക, അതുപോലെ ഒരു ബേലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് ചേർത്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് വഴറ്റി സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ അരപ്പ്, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുക, ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ആയിക്കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മുഴുവനായിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, പൗഡർ ഇല്ലാത്തതുകൊണ്ട്. ഇനി മസാല ഒന്ന് നന്നായിട്ടൊന്ന് ഇതിലൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വരും കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മിക്സീൻ്റെ ജാറിൽ തന്നെയുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങയും എല്ലാം ഉള്ളതല്ല, ഇനി നല്ല വെന്ത് വരാനുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ലൂസായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടത് വെച്ചാൽ കുറച്ച് ലൂസായി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി കടല വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പത്തിരീൻ്റെ, നൈസ് പത്തിരീൻ്റെ റെസിപ്പി കാണിക്കണം എന്ന്. അപ്പോൾ അതിനായിട്ട് ഇതാ പത്തിരിയാണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചു റെസിപ്പിയും കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ ഇതാ പത്തിരിക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, വറുത്ത പച്ചരിപ്പൊടിയാണ്. അപ്പോൾ ഇതാ കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പൊടി വാട്ടാൻ വെച്ചതെന്ന്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ, എന്നിട്ട് കുറച്ച് അതിൽ വെച്ചിട്ട് തിളച്ച വെള്ളം കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് പൊടിക്ക് ആവശ്യത്തിലുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും തിളച്ച് വരുന്ന സമയത്ത് 1 കപ്പ് പൊടി, അതായത് 1/2 കിലോ 250 ml ആണ് കേട്ടത്, ആ കപ്പളവാണ് ഞാൻ പറയുന്നത്. വറുത്ത പത്തിരിപ്പൊടിയാണ്, വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഇട്ട് കൊടുത്തിട്ട് ഇനി ഫ്ലെയിം കുറച്ച് കൊടുക്കൊന്നും വേണ്ട, ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ മാവ്
നന്നായിട്ട് ഫുള്ളായിട്ട് നനഞ്ഞ് കിട്ടണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടണം. ആ രീതിയിൽ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോൾ വെള്ളം വേണം കേട്ടോ, ഡ്രൈ ആണ്. അപ്പോൾ നമ്മൾ കപ്പിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ കൂടുതൽ വെള്ളം വെച്ചാൽ നമുക്ക് ലൂസ് എന്താ പറയുക, വെള്ളം കൂടിപ്പോവും, അങ്ങനത്തെ പ്രശ്നം വരും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ബിഗിനേഴ്സിനാണെങ്കിലും നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഇതായിരിക്കും നല്ലത്. കുറച്ച് വെള്ളം വെച്ച് നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. മാവെല്ലാം നന്നായിട്ട് നനഞ്ഞ് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കയ്യിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് കയ്യിലാക്കിയിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ചെറു ചൂടോടെ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. നല്ല ചൂടിൽ തന്നെ കുഴച്ചെടുക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. കയ്യിൽ ഇതുപോലെ ചൂടാകുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ തൊട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കുഴക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് റെസിപ്പി ഞാൻ കാണിക്കുന്നത് അറിയാത്തവരായിരിക്കുമല്ലോ, കമൻറ്റിൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യുന്നത്. പറയുന്നവർ പ്ലീസ് ഒന്ന് ക്ഷമിക്കുക. നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ പേര് പാചകത്തിലേക്ക് ഇപ്പോൾ കടന്ന് വരുന്നവരുണ്ട് കേട്ടോ. പാചകം പഠിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അവരായിരിക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ റെസിപ്പി ഇട്ടതും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ വെള്ളം തിളക്കാൻ വെച്ച സമയത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ടും ഒന്നുകൂടെ സോഫ്റ്റായിട്ടുള്ള പത്തിരി കിട്ടും കേട്ടോ. അപ്പോൾ അത് എന്തായാലും ചെയ്തു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ പിന്നെ അതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് നമ്മുടെ കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക ഒന്നുകൂടെ ഒന്ന്. ഇതാ ഇതുപോലെ. ഇനി ഇതാ ഞാൻ പ്രസ്സിൽ വെച്ചിട്ട് പ്രസ്സിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു എണ്ണമയാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇതാ ഇതിപ്പോൾ ഞാൻ കുഴൽ വെച്ച് പരത്തൊന്നും ഒന്നുമില്ല കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ പത്തിരിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രസ്സിൽ പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ കുഴൽ വെച്ചിട്ട് പരത്തുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് നൈസായിട്ടുള്ള പത്തിരി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടും. അപ്പോൾ അതാ ഞാൻ പത്തിരി ചൂടാനുള്ള കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഒന്നിച്ച് തന്നെ ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 4 പത്തിരി വരെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് കല്ല് ചൂടായതിന് ശേഷം നമ്മൾ പത്തിരി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഉണ്ടോ ഇങ്ങനെ ആവി വരുന്ന, പെട്ടെന്ന് തന്നെ ആവി വരും. ആ സമയത്ത് അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുമ്പളകൾ, ചെറിയ ചെറിയ കുമ്പളകൾ വന്ന് തുടങ്ങുന്ന സമയത്ത് മാത്രം അതുവരെ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് തിരിച്ചിട്ട് കൊടുക്കും. മൂന്നാമത്തത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ. അതായത് പോലെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊങ്ങി നല്ല റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് പത്തിരി ചുട്ടെടുക്കുന്നത്. പത്തിരി ചുടലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കടല ഇവിടെ വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊന്നും ചെയ്യാനില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുക, വറവിടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു വെറൈറ്റി കറിയാണ്. ഇപ്പം ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. റഫീഖൊക്കെ ഫുഡ് കൊണ്ടുപോകാൻ വേണം, നമുക്കുള്ളതും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വെണ്ടക്ക, മുളകിട്ടതും അതുപോലെ തന്നെ വഴുതന ഫ്രൈ ചെയ്തെടുക്കുക. മാങ്ങയും കൊണ്ടൊരു ഒരു ചെറിയൊരു കറി കേട്ടോ. അങ്ങനെയാണ്, അതൊക്കെ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് വിനാഗിരിയും വെള്ളവും ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ചോറ് വെക്കണം. അപ്പോൾ ഇതാ ഞാൻ ചോറ് വെക്കാനുള്ള അരി ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ചോറ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കുക്കറിൽ 1 വിസിൽ അടുപ്പിച്ചെടുത്താൽ ചോറ് റെഡിയാവും. അപ്പോൾ ഇതാ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിൽക്കി എന്ന് പറയുന്ന ഒരു മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങളവിടെയൊക്കെ എന്താ പറയുക എനിക്കറിയില്ല, നമുക്കിവിടെ അങ്ങനെയാണ് പറയുക. അപ്പോൾ അത് അവരെന്നെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ, ക്ലീനാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എളുപ്പമായി. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്യുക. ഇനിയിപ്പോൾ വഴുതന ഫ്രൈ ആക്കുന്നില്ല കേട്ടോ. അപ്പം മീൻ കട്ട് ചെയ്യേണ്ട പണി തീർന്നു കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനിത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പാചകത്തിന് വേണ്ടി പോകുന്നത്. മാങ്ങയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും മീനും എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മീനെല്ലാം
കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് മീനൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പരക്കിയെടുക്കുകയാണ്. വെണ്ടയ്ക്ക മുളകിടാനുള്ള തക്കാളിയും വെണ്ടയ്ക്കയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മാങ്ങ വെച്ചിട്ട് ഒരു കറി അച്ചാറ് കറി എന്നൊക്കെ പറയാം കേട്ടോ, അത് ഒരു പെരട്ട് സംഭവം അതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക മുളകിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുക, ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ, ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെണ്ടയ്ക്ക അവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റ് മതി കേട്ടോ, അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കുഴപ്പമെല്ലാം പോയി, കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട. അപ്പോൾ അതാണ് കേട്ടോ ടേസ്റ്റ് കൊടുക്കുക വെണ്ടയ്ക്കേക്ക്. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇനിയിപ്പോൾ അതൊന്ന് കോരി മാറ്റട്ടെ. ഇനി ഇതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കറി വെക്കുന്നത്. ഇനി ഇതാ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തക്കാളിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്കയിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നില്ല, തക്കാളീൻ്റെ പുളി തന്നെയാണ് നമുക്കിഷ്ടം. ഇനി തക്കാളി ഒന്ന് 1 മിനിറ്റ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടൊന്ന് അടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ നല്ല കളർഫുള്ളായിട്ടിരിക്കും. ഇനി ഇതാ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇതാ മസാലയ്ക്ക് ഒന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കും. നമുക്ക് ഇവിടെ കുറച്ച് ലൂസ് കറിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ചധികം ലൂസാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പെരണ്ട പോലത്തെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഇത്രയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കുറുകിയ കറി അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഇവിടെ ആർക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കറി. ഇനി അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മളെ കറി റെഡിയായി കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ ഈ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതാ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൊലി കട്ട് ചെയ്ത മാങ്ങയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ തൊലിയൊന്നും കട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റുള്ള മാങ്ങയാട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൈരൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരിങ്ങനെ പെരണ്ട് കിട്ടണം, അതിനുള്ള തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും പുളിയില്ലാത്ത മാങ്ങ എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പം പുളിയിലുള്ള മാങ്ങയാണെങ്കിൽ ഒട്ടും പുളിയില്ലാത്ത തൈര് എടുക്കുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത് അഡ്ജസ്റ്റ് ആയി പോവും. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു നിങ്ങൾക്ക് പുളിയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ചേർക്കണ്ട, അല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ മധുരപ്പച്ചടി ഉണ്ടല്ലോ, പൈനാപ്പിൾ പച്ചടി, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പച്ചമാങ്ങ വെച്ചിട്ടുള്ളൊരു പച്ചടീൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്കിതിന് കിട്ടുക. അപ്പോൾ കുറച്ച് പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുത്തോ. അപ്പോൾ നമ്മളെ മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ആ സമയം കൊണ്ട് നമ്മൾ കറിയും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. വിസിലൊക്കെ വന്ന് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വെണ്ടയ്ക്ക മുളകിട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കട്ടെ. കുക്കറിൽ തന്നെ വെച്ച് വെക്കുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ നമ്മളെ കുക്കിംഗ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പം ഇത് നമ്മൾ മാങ്ങ സംഭവം ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക കേട്ടോ ഇതിന്. അപ്പോൾ അത് 1 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല അട്ടിപ്പൊളി സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനെന്താ പേരിടേണ്ടതെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് പുളിയുള്ള സംഭവങ്ങളാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കണ്ട, കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മൾ അട്ടിപ്പൊളി സംഭവം റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടത്. നല്ല ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറിയും എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇതാ പത്തിരിയും കടലക്കറിയും ഒക്കെ കൂടിയിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഈ കറിയും നിങ്ങൾ ഈ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ, ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് റഫിക്ക ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് നടന്നു വന്നത് 6:30 അതുപോലെ തന്നെ 7 മണിക്കാണ് നമ്മൾ കിച്ചണിലേക്ക് കയറിയത്. അതുപോലെ തന്നെ 8:30 ആയപ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയാണ് ബാക്കിയുള്ള പണികളൊക്കെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒന്ന് ടയേർഡാവും കേട്ടോ, അപ്പോൾ ഒന്ന് ഇരിക്കാനും ഒക്കെ തോന്നും. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഫോണെടുക്കും, ഫോണെടുത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കും. ആ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോൺ വെക്കുമൊന്നുമില്ല, ഒന്നെങ്കിൽ വിളിച്ച് അങ്ങനെ അങ്ങനെ പോകും, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞൊന്ന് യൂട്യൂബിലേക്ക് നോക്കും. യൂട്യൂബിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോഴായിരിക്കും അത് നോക്കുക, അതിലേക്ക് അങ്ങനെ നോക്കിയിട്ട് പിന്നെ അതൊന്ന് ഒന്നിലേക്ക് നോക്കി അടുത്തതിലേക്ക് പോയി അടുത്തതിലേക്ക് പോയി. അപ്പോൾ പണി തീർന്നിട്ടില്ല എന്നുള്ള കുറ്റബോധമൊക്കെ ഉള്ളിലുണ്ടാവും കേട്ടോ. എന്നാലും ഈ ഫോണ് വെച്ചിട്ട് ആ പണിയിലേക്ക് ചെല്ലൊന്നുമില്ല കേട്ടോ. പിന്നെ 11 മണിയായി, 12 മണിയായി, 1 മണിയായി, ഓ ഇപ്പോൾ റഫിക്ക തിരിച്ചു വരുമല്ലോ അല്ലെങ്കിൽ ഫുഡ് ആക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് പിന്നെ ഓടിയ ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല, കുറച്ച് ഡീസൻ്റ് ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫോണൊന്നും തൊടാനേ നിൽക്കുന്നില്ല. അപ്പോൾ വേഗം ഞാൻ അലക്കാനുള്ളത് മെഷീനിലിട്ടിട്ടുണ്ട്, അതിന് ശേഷം ഒന്ന് മുറ്റം അടിച്ചു വാരിയാണ് കേട്ടോ. അപ്പോൾ മുറ്റം വേഗം തന്നെ അടിച്ചു വാരിയില്ലെങ്കിൽ ഫുള്ള് വെയിലാവും, അതിൻ്റെ മുമ്പ് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കിച്ചണിൽ വന്നു. ഇപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഭക്ഷണം കഴിച്ച പാത്രങ്ങളും ഒക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. പാത്രങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുറവ്. ഇനിയിപ്പോൾ ഇതാ പത്തിരി ഉണ്ടാക്കിയ പാത്രം അങ്ങനത്തെ അതിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ഒരു ഈസി ആവും. പിന്നെ ഇതാ എല്ലാം സിങ്കിൽ നിന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ഓരോന്നായിട്ട് ഞാൻ കഴുകി തുടങ്ങുകയാണ്. അപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞാൽ വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ. ഇത് ഇട്ടിട്ട് ബാക്കിയുള്ള പണിക്ക് പോയാൽ ഇന്ന് തുടക്കാനും അടിക്കാനും തുടക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോയാൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതുമല്ല നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ പാത്രം കഴുകൽ ഭയങ്കര ടാസ്ക് ആവും കേട്ടോ. പിന്നെ കാരണം എല്ലാം ഉണങ്ങിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച്, അപ്പോൾ ഇപ്പം തന്നെ അങ്ങ് ഈ നമ്മൾ ചായ കുടിച്ച് ആ ഒരു ചൂടോടെ തന്നെ അങ്ങ് കഴുകി കഴിഞ്ഞാൽ അത് വലിയൊരു സീനായിട്ട് എനിക്ക് തോന്നലില്ല, പെട്ടെന്ന് കഴിയുമ്പോൾ തോന്നലുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ ഒന്ന് ക്ലീനാക്കി പോയി കഴിഞ്ഞാൽ കുറേ ഒരു പകുതി മുക്കാലും പണി കഴിഞ്ഞ പോലെ തോന്നും കേട്ടോ. അപ്പോൾ അകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് പണിയെടുക്കാൻ വേണ്ടി തോന്നും. എനിക്ക് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യില്ല, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുക. അപ്പോഴാണ് എനിക്ക് വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് തോന്നുക കേട്ടോ പറ്റുക. അപ്പോൾ വേഗം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. അപ്പോൾ ഇതാ പാത്രം കംപ്ലീറ്റ് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചിൻ്റെയും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നോക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് സിങ്കെല്ലാം ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പണി ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ക്ലീനായി അങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് അവിടെ കിടന്നോളും. അപ്പോൾ ഞാൻ കഴിയുന്നതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ചെറിയ റഫിക്കൊക്കെ ഫുഡ് കൊണ്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഭക്ഷണം നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കലുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവും ആ സമയത്ത് തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടലുണ്ട്. കുക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, പിന്നീട് ഉരച്ച് കഴുകാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നീടും ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ നല്ല ഈസി ആയിട്ട് കാര്യങ്ങൾ കഴിയും, ക്ലീൻ ആയിട്ട് കിടക്കും. അപ്പോൾ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അകത്തിൻ്റെ കോലം. ഇപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ തണുപ്പായതുകൊണ്ട് എല്ലാവരും സെറ്ററും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ സെറ്ററൊക്കെ ഇട്ടിട്ട് ഇടാൻ ഭയങ്കര ഉഷാറാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനായാലും നടന്നൊക്കെ വന്നിട്ട് ഇതുപോലെ ഇവിടെ അങ്ങ് വെക്കുകയാണ് ചെയ്യുക. റഫിക്കായാലും അങ്ങനെ കൊണ്ടുപോയിടും. അപ്പോൾ ഇതാ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ റൂമിൻ്റെ അവസ്ഥയാണ് കേട്ടത്. ഇവിടെയും ഓരോന്നൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. രാവിലത്തെ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ. അപ്പൊ
രാവിലെ ബെഡ് എന്തായാലും ഒന്ന് വിരിച്ചിടും കേട്ടോ, ചെറുതായിട്ടൊന്ന് വിരിച്ചിടും, വലിയ ഇതായിട്ട് എടുത്തിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഫ്രഷാക്കി വെക്കലുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ ലിവിങ്ങിൽ ന്യൂസ് പേപ്പറും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടാകും. അപ്പോൾ അന്നത്തെ പേപ്പർ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങ് എടുത്തിട്ട് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒതുക്കലും വെറുക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊന്ന് അടിച്ചു വാരിയും കൂടെ ഒന്ന് എടുക്കട്ടെ. അപ്പം അകത്തുള്ള ചെടിയൊക്കെ വെള്ളം നനക്കാനൊക്കെ വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവച്ചതാണ് കേട്ടോ, അതാണ് ആ സൈഡിൽ കാണുന്നത്. പിന്നെ തുടക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഡെയിലി മേലെ തുടക്കൂല കേട്ടോ, എപ്പോഴൊന്നും മേലെ തുടക്കൂല. ഞാൻ പറഞ്ഞല്ലോ വല്ലപ്പോഴുമാണ് തുടക്കൽ, എപ്പോഴൊന്നും തുടക്കൂല. അതുപോലെ ഡൈനിങ് ഹാളും കിച്ചണും ഡെയിലി തുടക്കും, മൊത്തത്തിൽ എന്നും തുടക്കൂല കേട്ടോ. ഇപ്പം മേലെ ഒന്നടവിട്ടാണ് അടിച്ചു വാരുക, അതുപോലെ തന്നെ തുടക്കലും ഇടയ്ക്കേ തുടക്കുള്ളൂ കേട്ടോ. നമുക്കറിയാലോ പൊടിയൊക്കെ ആകുമ്പോൾ ആ ഒരു സമയത്ത് നോക്കിയിട്ട് അങ്ങനെ തുടക്കുകയാണ് ചെയ്യാം. അപ്പം ഞാൻ നമുക്കങ്ങനെ വൃത്തികേടാക്കാനൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നില്ല. ഇനിയിപ്പോൾ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പൊടി ഉണ്ടാവും കേട്ടോ, നമ്മൾ എന്നും തുടച്ചാലും ഒരു ദിവസം തുടക്കാണ്ടിരുന്നാൽ നമുക്ക് വേഗം മനസ്സിലാവും കേട്ടോ. ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ജസ്റ്റ് പൊടി ഉണ്ടാവും കേട്ടോ, എല്ലായിടത്തും ഇങ്ങനെ പൊടി കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗത്തിൽ ഒന്ന് ഓടിച്ച് തുടക്കണം. അതുപോലെ തന്നെ കിച്ചണായാലും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും പൊടി ഉണ്ടാവും, അപ്പോൾ ഒന്ന് ഓടിച്ചതുപോലെ ഒന്ന് തുടച്ച് പോകണം എന്നും എന്തായാലും. അപ്പോൾ ഇതാ അതിന് ശേഷം ഞാനൊന്ന് തുടച്ചും കൂടെ എടുത്തിട്ടുണ്ട്, എല്ലായിടത്തും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ പണികളും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 10:30 ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫോണും കാര്യങ്ങളും ഒന്നും നോക്കാത്തതുകൊണ്ട് തന്നെ പണികളെല്ലാം വേഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോൺ തന്നെയാണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പണ്ടത്തെ പോലെ ആവാൻ കഴിയില്ല, കാരണം വീഡിയോ ഒക്കെ കറക്റ്റ് അപ്ലോഡ് ആക്കണമെങ്കിലും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കണമെങ്കിലും അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഇങ്ങനെ തന്നെ ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും അത് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ. വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.